ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുകന്യാസ് കറി വേൾഡ്. ഇന്ന് തിരുവോണദിനം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും തിരുവോണദിന ആശംസകൾ. ഇന്ന് തിരുവോണദിനമായി ഇന്ന് ഞാൻ ഇവിടെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന ഒരു പായസമാണ് കടലപ്രഥമൻ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കും നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് കടലപ്പരിപ്പ് ഞാൻ നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു 150 ഗ്രാം ഉണ്ട്. അതിനാവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര, പിന്നെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും, പിന്നെ കുറച്ച് ചവ്വരി വേവിച്ചത്, പിന്നെ ഏലക്ക, ചുക്ക്, ജീരകം എല്ലാം കൂടി പൊടിച്ചത്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ തേങ്ങാക്കൊത്ത്, ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം കടലപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു കുക്കർ എടുത്ത ശേഷം അതിലേക്ക് കടലപ്പരിപ്പിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നമുക്കൊരു 3-4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതാണ്. കടലപ്പരിപ്പ് നമ്മൾ വേവിക്കിയെടുക്കുമ്പോൾ ഒരു 1/2 മണിക്കൂർ മുന്നേ വെള്ളത്തിലേക്ക് സോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് കടലപ്പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ശർക്കര പാണി കാച്ചി എടുക്കുക. അതിന് വേണ്ടി ഒരു 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച ശേഷം നമുക്ക് നല്ലപോലെ പാണി കാച്ചി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ശർക്കര നല്ലപോലെ പാണിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് സൈഡിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ കടലപ്പരിപ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ നോക്കാം. ഇപ്പോൾ കടലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു സ്പൂൺ വെച്ച് ഇതുപോലെ ഉടച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മിക്സിക്കകത്തൊന്നും പേസ്റ്റ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ അത് നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റിയ ശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് ഒഴിച്ച് കൊടുത്തുക. അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തതായിട്ട് അതിൽ ചോദിച്ചിട്ട് തേങ്ങാക്കൊത്തിലേക്കിട്ട് നല്ലൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇടുമ്പോഴാണ് നമ്മുടെ പ്രഥമൻ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പായസം കുടിക്കുമ്പോൾ ചെറുതായിട്ട് ഇടയ്ക്ക് കടിക്കാൻ കേൾക്കുന്ന വളരെ ടേസ്റ്റാണ്. നമ്മൾ നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് നമ്മൾ തേങ്ങാക്കൊത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. പായസത്തിന് വളരെ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മളെ നട്സും ഡ്രൈ ഫ്രൂട്ട്സായിട്ടുള്ള നമ്മുടെ ഉണക്ക മുതലിങ്ങ ഇതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നത് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളെ നട്സും റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഉണക്ക മുതലിങ്ങ ഞാൻ കറുത്തതും എടുത്തിട്ടുണ്ട്, വെള്ളയും 2 കളറുമുണ്ട്. അതും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് നല്ലപോലെ ഉടച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് അത് കൂടുതലേക്കിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. അപ്പം ഈ നെയ്ക്കകത്ത് കിടന്ന് ഈ കടലപ്പരിപ്പൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പച്ചമണം, കടലപ്പരിപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും. നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പായസത്തിനുള്ള കടലപ്പരിപ്പ് നെയ്യും കൂടി നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പാണി കാച്ചി വെച്ചിട്ടുള്ള ശർക്കര അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു. ഇതുപോലെ അരിപ്പ വെച്ച് ഒഴിക്കുമ്പോൾ നമുക്ക് അതിനകത്തുള്ള അഴുക്കെല്ലാം മാറി കിട്ടുന്നതാണ്. അത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ കടലപ്പരിപ്പും ശർക്കരയും കൂടി ഒരു കുറച്ച് നേരം ഒന്ന് വെന്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ച ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി അതുകൂടി ഇതിലേക്ക് ചേർത്ത ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചവ്വരി നമ്മൾ വേവിക്കുമ്പോൾ എപ്പോഴും 1/2 ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ചവ്വരി ഒട്ടിപ്പിടിക്കത്തതുമില്ല. ഇപ്പോൾ ചവ്വരിയും ശർക്കരയും കടലപ്പരിപ്പൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ 2-ാം പാൽ അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇതൊന്ന് നല്ലൊരു തിള വരുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഏലക്കയുടെയും ജീരകം, ചുക്ക് എല്ലാം കൂടി ചേർന്നിട്ടുള്ള പൊടിയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് വേണം. അതിനകത്തൊരു ഏലക്ക 1/2 ടീസ്പൂൺ, ചുക്കിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1 ടീസ്പൂൺ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് മിക്സാക്കി വെച്ചിട്ടുള്ളതാണ്. അത് 1 ടീസ്പൂൺ മുന്നത്ത് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഈ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് ഈ ചവ്വരിയും കടലപ്പരിപ്പും ഒക്കെ നല്ലപോലെ വെന്തൊന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് തേങ്ങയുടെ 1/2 പാൽ അത് ഞാൻ എടുത്തെടുക്കുന്നത് 1 കപ്പാണ്. അത് 2-ാം പാൽ എടുത്തതിനെക്കാട്ടി കുറച്ച് കുറവായിട്ടാണ് 1/2 പാൽ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 പ്രാവശ്യമായിട്ട് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുമിച്ച് ഒഴിക്കേണ്ട, നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്യേണ്ടത് എടുത്താൽ മതി. നമ്മൾ 1/2 പാൽ ഒഴിക്കുമ്പോൾ എപ്പോഴും സിമ്മിലിട്ട് മാത്രമേ, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ നമ്മൾ തേങ്ങയുടെ 1/2 പാൽ ഒഴിച്ച് കൊടുക്കാവൂ. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നോക്കാനായിട്ട് കുറച്ച് ഏലക്കയുടെയൊക്കെ ഫ്ലേവർ കുറവാണ്. അപ്പം ഞാൻ കുറച്ചുകൂടി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പൊടിയുണ്ടല്ലോ അതുപോലെ 1/2 ടീസ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്താണ് ഞാൻ ലാസ്റ്റ് വന്നിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്.
100 ml പശുവും പാല്. അത് കാച്ചിയ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആ 100 ml പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നമ്മളെ തേങ്ങാക്കൊത്തും എല്ലാം തന്നെ അതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കാവുന്നത്. അത് നമുക്ക് കൊനകത്തിടുന്ന വേവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ലാസ്റ്റ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് മാത്രം ഇതിലേക്ക് അങ്ങ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ വന്നിട്ട് നമുക്കത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഓണം സ്പെഷ്യൽ കടലപ്രഥമൻ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പായസ റെസിപ്പിയാണ്. നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കുന്ന ഒരു സമയം മാത്രമേ വേണ്ടൂ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങൾ ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. പിന്നെ നമുക്ക് തിള വരുന്ന സമയത്ത് നമുക്ക് ഈ പായസം താങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ചുറ്റി ലൂസായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിക്കായിട്ട് വരും. നമ്മൾ തേങ്ങാപ്പാലൊക്കെ നല്ലോണം ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അപ്പം നല്ലപോലെ തിക്കായിട്ട് കിട്ടുന്നതാണ്. ഇപ്പം നമ്മുടെ ഓണം സ്പെഷ്യൽ പായസം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഈ പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.